പുതിയ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി മലയാളി എൻഡർ സബ്സ്ക്രൈബ് ചെയ്യൂ. കൂടിയുള്ള ബെൽ ബട്ടൺ കൂടെ ക്ലിക്ക് ചെയ്യുമ്പോൾ വാർത്തകൾ അതിവേഗത്തിൽ നോട്ടിഫിക്കേഷനായി നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ബോളിവുഡ് തന്നെ ഏറ്റവും ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു ചിത്രമാണ് എമ്പുരാൻ. എമ്പുരാന്റെ ആദ്യ ഷെഡ്യൂൾ കഴിഞ്ഞ ദിവസമാണ് പൂർത്തിയായത്. അതിനുശേഷം മോഹൻലാലും സംവിധായകൻ പൃഥ്വിരാജും ഒരുമിച്ചായിരുന്നു തിരിച്ചെത്തിയത്. തിരിച്ചെത്തി ഉടൻ തന്നെ മോഹൻലാൽ അടുത്ത സിനിമയുടെ പ്രഖ്യാപനവുമായി കൂടുകയും ചെയ്തു. ജോഷിയും മോഹൻലാലും വീണ്ടും ഒന്നിക്കുന്ന ചിത്രത്തിന്റെ പ്രഖ്യാപനം നടത്തുകയും ചെയ്തു കഴിഞ്ഞ ദിവസം. റാംബാൻ എന്ന പേരിട്ടിരിക്കുന്ന ചിത്രം സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചയാകുകയും ചെയ്തു. നിരവധി സിനിമകളാണ് അണിയറയിൽ മോഹൻലാലേതായി ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നത്. അതിനിടയിലാണ് എമ്പുരാൻ എന്ന സിനിമയും ഒരുങ്ങുന്നത്. ചിത്രത്തിന്റെ ആദ്യ ഷെഡ്യൂൾ കഴിഞ്ഞപ്പോൾ മോഹൻലാൽ ഏകദേശം 1-2 ദിവസത്തെ ഷൂട്ടിംഗ് മാത്രമേ ആദ്യ ഷെഡ്യൂളിൽ ഉണ്ടായിരുന്നുള്ളൂ. എന്നാൽ ഇനിയുള്ള ഷെഡ്യൂളുകൾ മോഹൻലാലിന് ഷൂട്ടുകൾ ധാരാളമായി ഉണ്ടാകുകയും ചെയ്യും. അപ്പോഴാണ് അടുത്ത ഷെഡ്യൂളിനെ കുറിച്ചുള്ള വിവരങ്ങൾ പുറത്തു വരുന്നത്. എമ്പുരാന്റെ അടുത്ത ഷെഡ്യൂൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ജനുവരി 2024 ആയിരിക്കും. ആദ്യം ഇത് USA ഷൂട്ട് ചെയ്യുകയും പിന്നീട് UK അബുദാബിയിലുമൊക്കെയാണ് ഷെഡ്യൂൾ പുരോഗമിക്കുന്നത്. 2024 ജനുവരിയിൽ ഷൂട്ടിംഗ് USA തുടങ്ങുമ്പോൾ റാംബാനും USA ഷെഡ്യൂളുകൾ തുടങ്ങുന്നു എന്ന രീതിയിൽ റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. ആ സമയത്ത് തന്നെ USA റാംബാന്റെയും ഷൂട്ടിംഗ് തുടങ്ങുമെന്നുള്ള രീതിയിൽ ചില ന്യൂസുകൾ സോഷ്യൽ മീഡിയയിൽ എത്തുകയും ചെയ്തിരുന്നു. ഇതിൽ വ്യക്തതയില്ലെങ്കിലും എമ്പുരാൻ എന്ന സിനിമയുടെ അടുത്ത ഷെഡ്യൂൾ 2024 ജനുവരി USAയിലാണ് തുടങ്ങുന്നത്. പിന്നീട് അത് UK അബുദാബിയിലേക്കും മാറുകയാണ്. ഇതിന്റെ ഇടയ്ക്കാണ് മോഹൻലാലും പൃഥ്വിരാജും മറ്റ് പല സിനിമകളുടെയും വർക്കുകൾ കംപ്ലീറ്റ് ആക്കുന്നത്. അതിൽ പൃഥ്വിരാജിന് തന്നെ നിരവധി ചിത്രങ്ങൾ ചെയ്തു തീർക്കാനുണ്ട്. പൃഥ്വിരാജ് ആദ്യം ചെയ്തു തീർക്കാൻ പോകുന്നത് ഹിന്ദി സിനിമയാണ്. അതിനുശേഷം മലയാളത്തിൽ പ്രഖ്യാപിക്കപ്പെട്ട ഗുരുവായൂർ അമ്പലനടയിൽ എന്ന ചിത്രത്തിന്റെ വർക്കുകളും പൃഥ്വിരാജ് കംപ്ലീറ്റ് ആക്കും. ഗുരുവായൂർ അമ്പലനടയിൽ ഒരു പക്ക എന്റർടൈൻമെന്റ് ചിത്രമാണ്, ഒരു ഫുൾ ഓൺ കോമഡി ചിത്രം, ബിഗ് സ്കെയിലിൽ വരുന്ന കോമഡി ചിത്രമെന്നാണ് ബേസിൽ ജോസഫ് ഈ ചിത്രത്തെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. ഒരു തെങ്കാശിപ്പട്ടണം പോലെയും ഗോഡ് ഫാദർ പോലെയും ഒരു വലിയ കോമഡി പറയുന്ന വലിയ ചിത്രം, തിയേറ്ററിക്കൽ എക്സ്പീരിയൻസ് വേണ്ട ഒരു ഗംഭീര കോമഡി ചിത്രമായിരിക്കും ഗുരുവായൂർ അമ്പലനടയിൽ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ മലയാള സിനിമയിൽ കുറെ നാളുകൾക്ക് ശേഷം അങ്ങനെയൊരു ചിത്രം വരികയാണ്. ഇതൊക്കെ തീർത്തതിനു ശേഷം മോഹൻലാലും പൃഥ്വിരാജും എമ്പുരാനിലേക്ക് കടക്കുന്നു അടുത്ത ഷെഡ്യൂളിന് വേണ്ടി. പുതിയ റിപ്പോർട്ടുകൾ പുറത്തു വരുമ്പോൾ ആരാധകരും എക്സൈറ്റഡ് ആണ്. മോഹൻലാലിന്റേതായി നിരവധി ചിത്രങ്ങളാണ് അണിയറയിൽ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നതും ഒരുങ്ങിയിരിക്കുന്നതും. ജിത്തു ജോസഫിന്റെയും മോഹൻലാലിന്റെയും നേരി എന്ന ചിത്രം ഈ ക്രിസ്മസിന് റിലീസാകുമെന്നുള്ള അഭ്യൂഹങ്ങൾ നേരത്തെ തന്നെയുണ്ട്. മലക്കോട്ടെ വാലിബൻ ജനുവരി 25 റിലീസ് ആവുകയാണ്. ബറോസിന്റെ കാര്യം ഇതുവരെയും ഒന്നും തീരുമാനമായിട്ടില്ല. ഋഷഭയും 2024 പ്രതീക്ഷിക്കാം. റാമും ഇനി ഷൂട്ടിംഗ് ബാക്കി കിടക്കുകയാണ്. എമ്പുരാൻ അടുത്ത വർഷം ആദ്യം തന്നെ അടുത്ത ഷെഡ്യൂൾ തുടങ്ങുന്നു. റാംബാനും അടുത്ത വർഷം തന്നെ ഷൂട്ടിംഗ് തുടങ്ങാൻ പോവുകയാണ്. 2025 വിഷു ഈസ്റ്റർ ദിനത്തിലാണ് റാംബാന്റെ റിലീസ് പ്രതീക്ഷിക്കുന്നത്. ഗംഭീര ഒരു ലൈനപ്പുമായാണ് മോഹൻലാൽ നമുക്ക് മുന്നിലേക്ക് ഇനി എത്താൻ പോകുന്നതും.